നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ UN ഇതാ പാലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നു. പാലസ്തീൻ അനുകൂലമായി UN ഇന്ത്യ വോട്ട് ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, 7 ഒക്ടോബർ ഹമാസ് ഇസ്രയേലിൽ മിന്നലാക്രമണം നടത്തിയ ദിവസം, ആ ദിവസം വളരെ ശക്തമായ പിന്തുണ ഇസ്രയേലിന് നൽകിക്കൊണ്ട് രംഗത്ത് വന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. ഇസ്രായേലിന് നേരത്തെ ആക്രമണം ഉണ്ടായത് അറിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇസ്രായേലിനെ പിന്തുണച്ച് രംഗത്ത് വന്നതിന് സമാനമായി തന്നെ ശക്തമായ പിന്തുണയുമായി, ഇസ്രായേൽ ഞങ്ങളുടെ സഹോദര രാജ്യമാണ് എന്ന പ്രസ്താവനയുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിനെ പിന്തുണയുമായി രംഗത്ത് വന്നത്. അതിനുശേഷം വളരെ വലിയ രീതിയിലുള്ള ഇസ്രായേൽ അനുകൂല തരംഗം ഇന്ത്യയിലെ വലതുപക്ഷ തീവ്ര വലതുപക്ഷ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ നാം കണ്ടിരുന്നു. വളരെ വലിയ രീതിയിലൊരു ധ്രുവീകരണ തന്ത്രമായി അവരത് ഉപയോഗിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ, അതുപോലെ തന്നെ തീവ്ര ക്രൈസ്തവ വർഗീയവാദികളുടെ പ്രൊഫൈലുകൾ, ഈ പ്രൊഫൈലുകളിലെല്ലാം വളരെ വലിയ രീതിയിലാണ് പാലസ്തീനെ അപമാനിച്ചുകൊണ്ട് പാലസ്തീനെതിരെ അധിക്ഷേപം നടത്തിക്കൊണ്ടുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ പോസ്റ്റുകളും ഒക്കെ വന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഈ യുദ്ധം തീർക്കാൻ പറ്റുമെന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് ഇതിൽ നിർണായക സ്ഥാനം വഹിക്കാനുണ്ട് എന്ന രീതിയിലെല്ലാം വളരെ വലിയ രീതിയിലാണ് ഇതിനെ പൊക്കിയടിച്ചുകൊണ്ട് സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയ പേജുകൾ വാർത്തകൾ പരത്തിയത്. നമുക്കറിയാം, TG മോഹൻദാസിനെ പോലെയുള്ള RSS സൈദ്ധാന്തികർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം പച്ചയായി തുറന്നു പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് അതിനുള്ള ശക്തിയില്ല, ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കുവാനുള്ള ശക്തി ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. പക്ഷേ സംഘപരിവാർ അനുകൂല പല മാധ്യമങ്ങളും അതുപോലെ തന്നെ തീവ്ര ക്രൈസ്തവ വർഗീയവാദികൾ കൈകാര്യം ചെയ്യുന്ന നവമാധ്യമ പേജുകളുമൊക്കെ ഇസ്രായേലിനെ ഭ്രാന്തമായി ആരാധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ഭ്രാന്തമായി അവരെ പിന്തുണച്ചുകൊണ്ട് പലസ്തീനെ വളരെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് അവിടെ മുഴുവൻ തീവ്രവാദികളാണ് എന്ന രീതിയിൽ ഈ ചരിത്രം, അതായത് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ ചരിത്രം പോലും വിസ്മരിച്ചുകൊണ്ട് അവർ വളരെ വലിയ രീതിയിൽ പാലസ്തീനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത നിലപാട് നോക്കൂ, അദ്ദേഹം ഇസ്രായേലിനൊപ്പമാണ് എന്ന രീതിയിലൊക്കെ വളരെ വലിയ രീതിയിൽ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ആദ്യത്തെ അടി ഇത്തരത്തിൽ പിന്തുണച്ചവർക്ക് കൊടുത്തത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമായിരുന്നു. തങ്ങൾ പാലസ്തീനൊപ്പമാണ് എന്നായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന. പിന്നീട് അവർ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ജെറുസലേം അടക്കമുള്ള മേഖലകളിൽ ഇസ്രായേൽ അധിനിവേശമാണ് നടത്തുന്നത്, ഇസ്രായേൽ അവിടെ കടന്നുകയറ്റമാണ് നടത്തുന്നത് എന്നാരോപിച്ചുകൊണ്ടുള്ള UN പ്രമേയത്തിന് അനുകൂലമായിട്ടാണ് ഇന്ത്യ വോട്ട് ചെയ്തത്. അതായത് എന്താണോ പലസ്തീൻ പറയുന്നത്, തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുവാനുള്ള കാരണമായിട്ട് അവർ എന്താണോ പറയുന്നത്, അവർ പറയുന്ന കാരണം ഇതാണ്, അവർ അധിനിവേശം നടത്തുകയാണ്. ആ അധിനിവേശം ശരിയാണ് എന്ന് പറഞ്ഞ UN വോട്ടെടുപ്പിലാണ് ഇന്ത്യ പലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്തത്. ഏകദേശം 7 രാജ്യങ്ങൾ മാത്രം ഇസ്രായേലിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ 120 രാജ്യങ്ങൾ പലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തീർച്ചയായും ഇവിടെ ഇസ്രായേലിനെ ഭ്രാന്തമായി ആരാധിക്കുന്ന, അല്ലെങ്കിൽ നരേന്ദ്രമോദിയും ഇന്ത്യയും ഇസ്രായേലിന് പിന്നിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാണ്, അല്ലെങ്കിൽ പലസ്തീൻ തീവ്രവാദികളാണ് മുഴുവൻ, അവർ ഇല്ലാതാക്കപ്പെടേണ്ടതാണ്, ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് വാദിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണിത്. എന്തായാലും ഇന്ത്യയുടെ നിലപാട് മാറ്റവും ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ശ്രദ്ധേയമാണ്. ഇസ്രായേലിന് ശക്തമായ പിന്തുണ നൽകി വന്നിരിക്കുന്ന ഇന്ത്യയെ കുറച്ച് കാലങ്ങളായി ഒരു സമദൂര നയത്തിൽ കൂടിയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴിതാ പലസ്തീൻ അനുകൂലമായി UN ഇന്ത്യ വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ പലസ്തീൻ അനുകൂലമായി ഇന്ത്യ വോട്ട് ചെയ്തിരുന്നില്ല, ഇപ്പോഴിതാ വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരായ സ്ഥിതിക്ക്, ലോകരാജ്യങ്ങൾ മുഴുവൻ പലസ്തീനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് വളരെ വലിയ രീതിയിൽ വിമർശനം നടത്തുമ്പോൾ, ഇസ്രായേലിന് മുകളിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുമ്പോൾ, ഈ ലോകരാജ്യങ്ങളുടെ ആ വികാരത്തിനൊപ്പം ഇന്ത്യയും നിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ നിലപാട് മാറ്റവും.